ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കലൊരു പ്രഭാഷകൻ പ്രസംഗത്തിനിടയ്ക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം പൊക്കി പിടിച്ചുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് ചോദിച്ചു, ഈ ഗ്ലാസ്സിന് എത്ര ഭാരമുണ്ടെന്ന്. അപ്പോൾ പലരും പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. 5 ഗ്രാം, 10 ഗ്രാം, ചിലർ 50 ഗ്രാം, 100 ഗ്രാം, പലതരത്തിലുള്ള ആൻസറുകൾ വന്നു. അവസാനം പ്രഭാഷകൻ പറഞ്ഞു, അല്ല, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റാണ്. അവസാനം സദസ്സിലിരിക്കുന്ന ഒരാളെ അദ്ദേഹം വിളിച്ചിട്ട് ആ ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊന്ന് ഉയർത്തി പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഇതിനിപ്പോൾ എത്ര ഭാരമുണ്ടെന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതിന് ചെറിയ ഭാരമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹത്തിനോട് അതങ്ങനെ തന്നെ പിടിക്കാൻ പറഞ്ഞു. ഈ പ്രഭാഷകൻ വീണ്ടും ഇയാളുടെ പ്രസംഗം തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രസംഗികൻ ആ ഗ്ലാസ് ഉയർത്തി പിടിച്ചിരിക്കുന്ന ആളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഗ്ലാസിൻ്റെ ഭാരം ഇപ്പോൾ എത്രയുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ ഗ്ലാസിന് ഭാരം ഇച്ചിരി കൂടിക്കൂടി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും പ്രഭാഷണം തുടങ്ങിക്കൊണ്ടേയിരുന്നു. ഉയർത്തി പിടിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ഭാരം കൂടിക്കൂടി വന്നു. അങ്ങനെ പ്രഭാഷണത്തിൻ്റെ ഇടയ്ക്ക് മറ്റേ ആള് വിളിച്ചു പറഞ്ഞു, സർ, ഇനി ഞാൻ ഈ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വീണ് പൊട്ടാൻ സാധ്യതയുണ്ട്, എനിക്ക് ഇതിൻ്റെ ഭാരം താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. അദ്ദേഹം പ്രഭാഷണം നിർത്തി ആ സദസ്സിനോട് പറഞ്ഞു, ഈ ഗ്ലാസും ഗ്ലാസ്സിലെ വെള്ളത്തിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, പക്ഷേ അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കയ്യിൽ വെക്കുന്നുവോ അതിൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. സെയിം അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളും ദേഷ്യങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും. നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിൽ വെക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. കൂടാതെ അതുമൂലമുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിനെ ശാന്തമാക്കി വെക്കുക, അത് നമ്മുടെ പ്രശ്നങ്ങളെ വളരെയധികം ലഘൂകരിക്കും. പ്രശസ്തമായ ഒരു വാചകം പറയുന്നുണ്ട്, അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്, നിങ്ങളുടെ വിഷമങ്ങൾക്കൊരു പ്രതിവിധി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്തിനെ, ഉടൻ തന്നെ പോയി ആ പ്രതിവിധി നിറവേറ്റുക. അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്തിനെ, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യത്തെ ഓർച്ച് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ അടുത്ത കാര്യങ്ങൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമാണ്. താങ്ക് യു.